ഇന്നത്തെ പ്രധാനപ്പെട്ട ആ സംഭവം, അത് കൊടി രാഷ്ട്രീയവും പിന്തുണക്കണം, വടി പിടിക്കണം, അത് തന്നെയാണ്. അപ്പോൾ കൊടി രാഷ്ട്രീയവും പിന്തുണക്കാരിയുമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ച. കൊടി രാഷ്ട്രീയത്തിൽ പ്രതിരോധത്തിലും പിന്തുണ കാര്യത്തിൽ പ്രതിരോധം മറികടക്കാനാണ് ഇപ്പോൾ യു ഡി എഫിന്റെ ശ്രമം. കാരണം ഒരല്പം താമസിച്ചു പോയി, നിങ്ങളുടെ പിൻബലം ആവശ്യമില്ല എന്ന് പറയാൻ. അല്പം താമസിച്ചു പോയാൽ അത് ഇലക്ഷൻ കാലത്ത് കുറച്ച് കൂടുതൽ സമയമാണെന്ന് നാട്ടുകാർക്ക് തോന്നും, പ്രത്യേകിച്ച് വോട്ടേഴ്സിന്. ഇടനെഞ്ചിൽ ചേട്ടുപിടിച്ചു ഹരിതാ പതാക, ലക്ഷ്യങ്ങൾ ഏറ്റുപിടിച്ചു ലീഗിന് ചുണ്ടാവാ. വരികില്ല പകരം വെക്കാൻ ഇതുപോലൊരു പാർട്ടി, ഇന്നോളം സമുദായത്തിൽ താങ്ങും തണലായി. 2019 വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കാനെത്തിയപ്പോൾ വരവേറ്റത് ഈ കാഴ്ച. എണ്ണത്തിൽ ഒരുപക്ഷെ മൂവർണ്ണ പതാകയേക്കാൾ ഹരിത പതാകകൾ. മണ്ഡലത്തിൽ ലീഗിന്റെ കരുത്ത് തെളിയിച്ച നിത്യഹരിത വരവേൽപ്പ്. യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പെരുമഴ. പക്ഷേ ആ ആഹ്ലാദം അധികം നീണ്ടില്ല. വരവേൽപ്പിൽ വീശിയ പച്ചക്കൊടികൾ പാകിസ്ഥാന്റേതെന്ന പ്രചാരണം ചിലർ അഴിച്ചുവിട്ടു. അക്കൊടിയല്ല ഇക്കൊടിയെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ ചർച്ച പാകിസ്ഥാനും ഇന്ത്യ വിഭജനവുമൊക്കെയായി ജഗപുകയായി. കേരളത്തിൽ വിവാദം പച്ച തൊട്ടില്ലെങ്കിലും ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ലെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ അടക്കം പറച്ചിൽ തുടങ്ങി. ലീഗ് വർഗീയ കക്ഷിയല്ലെന്ന് അങ്ങ് അമേരിക്കയിൽ വെച്ചും രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നു. മുസ്ലിം ലീഗ് ഈസ് എ കംപ്ലീറ്റ്ലി സെക്യുലർ പാർട്ടി. There's nothing non-secular about the Muslim League. I think the person hasn't studied the Muslim League. കാലം മാറി, രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറിയിട്ടില്ല. പക്ഷേ 2019 വരവേൽപ്പ് കാഴ്ചയല്ല 2024. കൊടിതോരണങ്ങളില്ലാത്ത വരവേൽപ്പ്. ലീഗ് കൊടിയുമില്ല, കോൺഗ്രസ് കൊടിയുമില്ല. കൊടിയില്ലാത്ത റോഡ് ഷോയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം ഇങ്ങനെ. പതാക ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമല്ല എടുത്തത്. അവിടെ കഴിഞ്ഞ തവണ പതാക കടന്നു വന്നപ്പോൾ അത് രാജ്യവ്യാപകമായി ദുരുപയോഗം ചെയ്ത ശക്തികൾ ഈ രാജ്യത്തുണ്ട്. അതിനെ ദുരുപയോഗം ചെയ്യുകയും രാജ്യത്തെ ജനതയെ വിഭജിക്കാനും ഈ ജനാധിപത്യ കഴിഞ്ഞ തവണത്തെ ജനാധിപത്യ പോരാട്ടത്തിൽ പ്രതിപക്ഷ നിരയെ ദുർബലമാക്കാനൊക്കെ ആയുധമാക്കി അത് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ഏത് പ്രചരണ രീതി സ്വീകരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന് കാണിക്കത്തക്ക നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പടം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ആയിരക്കണക്കിന് പ്ലക്കാർഡുകളുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പോയത്. എതിരാളികളുണ്ടോ വിടുന്നു. കൊടിയിൽ പിടിച്ച് കൊണ്ടുകയറിയത് മുഖ്യമന്ത്രി. സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്? ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത്? കൊടിവിവാദം കൊടികയറുമ്പോൾ അതാ വരുന്നു വോട്ട് നൽകാൻ തയ്യാറായി SDPI. UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേതാക്കളുടെ പ്രതികരണം ഇതായിരുന്നു. ഞങ്ങളെ കക്ഷികൾ ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും, ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും. ഞങ്ങൾ തമ്മിൽ സഖ്യം നടന്നിട്ടില്ല, ചർച്ച പോലും നടന്നിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രി അഡ്വൈസ് ഞങ്ങൾക്ക് വേണ്ട. ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുണ്ട്, ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നുണ്ട്. രണ്ടും തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് തരാമെന്ന് പറഞ്ഞാൽ വോട്ടൊക്കെ കിട്ടും, പക്ഷേ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. കേരളത്തിലെ നേതാക്കളുടെ ആഹ്ലാദത്തിന് അധിക നേരമുണ്ടായില്ല. പോപ്പുലർ ഫ്രണ്ട് പിന്തുണ എന്നാരോപിച്ച് BJP രംഗത്തെത്തി. വോട്ടർമാർക്ക് മനസ്സിലായിരുന്നു കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി സമസ്തയൊക്കെ ആയിരുന്നു. ഇത്തവണ PFI കൂടി വന്നു. അതുകൊണ്ട് അവർക്ക് വോട്ടർമാരെ, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ ഭയമായിരിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ വോട്ടർമാരോട് ഞാൻ PFIയുടെ കൂടെയാണ് മത്സരിക്കുന്നതെന്ന് അറിയിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി തീവ്രവാദികളുടെ അടക്കം പിന്തുണയോടുകൂടിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. നേമത്ത് V. ശിവൻകുട്ടിയെ SDPI പിന്തുണച്ചതൊക്കെ മറന്ന് CPIMഉം UDFനെ വിമർശിച്ചു. ഏറ്റവും പ്രമുഖരായ VD സതീശൻ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള SDPIയെ തള്ളി പറയുകയും അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് മത്സരമെങ്കിൽ അതിനേക്കാളും നല്ലത് അവസാനിപ്പിക്കുന്നതാണ് എന്നവരെയുള്ള പ്രയോഗങ്ങൾ ഇവരെല്ലാം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ SDPI പിന്തുണ ദേശീയതലത്തിൽ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തി. ഇതോടെ വന്നുകയറിയ പിന്തുണ വേണ്ടെന്ന് വെക്കാനായി കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. ലീഗ് നേതാക്കളുമായി ചർച്ച ചെയ്ത് ഒടുവിൽ ആ തീരുമാനം പ്രഖ്യാപിച്ചു. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDFഉം ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല.
പിന്തുണ കാര്യത്തിൽ യു ഡി എഫ് നേതാക്കൾ പലരും പക്ഷേ ഇപ്പോഴും രണ്ടു മനസ്സുകാരാണ്. എനിക്കറിയില്ല യു ഡി എഫ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇതൊക്കെ അതാത് സംഘടനകൾ അവർ ഓരോ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയം അനുസരിച്ച് സ്വീകരിക്കുന്ന നിലപാടുകളാണ്. പിന്തുണ വേണ്ടെന്ന് വെച്ചാലും വോട്ട് യു ഡി എഫിന് നൽകാനാണ് എസ് ഡി പി ഐ തീരുമാനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിക്കേണ്ട സമയത്ത് കൊടിയും പിന്തുണയും ചർച്ചയാകുന്നത് ദോഷകരമാകും എന്ന നിലപാടിലാണ് കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾ. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, ആന കാര്യത്തിൽ ഒരു ചേന കാര്യം, നമ്മുടെ ഈ ഹാഷ്മിയോട് പോയി, ഹാഷ്മി ഇവിടുണ്ട്, ഇപ്പൊ ഇവിടുണ്ട്. അപ്പൊ അത്യാവശ്യമായിട്ട് ഇർഷാദ് പുലിവട്ട അന്വേഷിക്കുന്നു. എന്താണാവോ കാര്യം? ഇർഷാദെ ഇപ്പൊ പറയാം, ഇർഷാദ് അന്വേഷിച്ചെന്ന് പറയാം. അപ്പൊ നമ്മുടെ വിജയൻ പറയുന്നു രണ്ട് ടീം എത്തിയിട്ടുണ്ട്. എന്റെ വിജയാ, വിജയനും അല്ലേ, സുന്ദരനായിരിക്കുന്നു എന്ന് കുറെ പേര് കമന്റ് ചെയ്തു, അത് കണ്ടില്ലല്ലേ? അത് ഞാൻ കണ്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും എന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാത്തത്.